నమస్కారం న్యూస్ అప్డేట్స్ లోకి స్వాగతం ప్రధాన వార్తలు സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യത. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം. മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഷാരോൺ കൊലപാതകത്തിൽ ഗ്രീഷ്മ 7 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. ഗ്രീഷ്മയുമായി വീട്ടിൽ തെളിവെടുക്കും. തെളിവെടുപ്പ് ചിത്രീകരിക്കണമെന്ന് മജിസ്ട്രേറ്റ്. പി എഫ് പെൻഷനിൽ ജീവനക്കാർക്ക് ഭാഗികാശ്വാസം. 15,000 രൂപയെന്ന പരിധി മാറ്റി. ഹൈക്കോടതി വിധി ഭാഗികമായി ശരിവെച്ച് സുപ്രീംകോടതി. പ്രതീക്ഷ നൽകുന്ന വിധിയെന്ന് ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രപതിക്ക് ഗവർണറുടെ കത്ത്. വിദേശയാത്ര അറിയിച്ചില്ലെന്ന് പരാതി. ഗവർണർക്ക് വഴങ്ങാതെ കേരള സെനറ്റ് വീണ്ടും പ്രമേയം പാസാക്കി. കെ ടി യു വി സി ഐ സി സി തോമസ് ചുമതല. ബിസിനസ് ലോൺ ചോദിച്ച് നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അവർ തിരിച്ചു ചോദിക്കും. ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കടുത്ത പ്രതിഷേധത്തിനിടെ കുട്ടിയോട്. തലശ്ശേരിയിൽ 6 വയസ്സുകാരനെ ചവിട്ടിയെറിഞ്ഞു. പോലീസ് കേസെടുത്തത് പ്രതിഷേധത്തിന് പിന്നാലെ. വീഴ്ച പരിശോധിക്കുമെന്ന് ഡി ജി പി. എല്ലാം പഴയപടി തന്നെ. സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തുടരുന്നു. കോട്ടയം എ ഡി എമ്മിന്റെ സ്വകാര്യയാത്ര സർക്കാർ വാഹനത്തിൽ. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. തുഷാർ വെള്ളാപ്പള്ളിക്കെതിരായ ആരോപണം തള്ളി ബിജെപിയും തുഷാറും. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന് തുഷാർ. ദൃശ്യങ്ങൾ വ്യാജമെന്ന് വി മുരളീധരൻ. ഗുജറാത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി. ഇസുദാൻ ഗഡ്വിയുടെ പേര് നിർദ്ദേശിച്ച് കെജ്രിവാൾ. സർവേയിലൂടെ ഇസുദാനെ തെരഞ്ഞെടുത്തതെന്നും കെജ്രിവാൾ.